അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കണമെന്ന ആവശ്യം. ക്രോസ് മാച്ചിംഗ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ രോഗികൾ നിലവിൽ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പ്രായോഗിക ബുദ്ധിമുട്ടുയർത്തുന്ന സാഹചര്യത്തിലാണ് ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുക്കുന്ന നടപടികൾ വേഗത്തിലാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. തോട്ടം മേഖലയിൽ നിന്നും ആദിവാസി ഇടങ്ങളിൽ നിന്നുമൊക്കെയുള്ള നൂറുകണക്കിന് ആളുകളാണ് അടിമാലി താലൂക്ക് ആശുപത്രിയെ ആശ്രയിച്ചു വരുന്നത്. പ്രസവ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എത്തുന്നവരാണ് ക്രോസ് മാച്ചിംഗ് സംവിധാനം ഒരുങ്ങാത്തതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതലായി അനുഭവിക്കുന്നത്. നിലവിൽ ഇവർ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. പ്രസവ സംബന്ധമായ ആവശ്യത്തിന് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രികളിൽ ഒന്നെന്ന നിലയിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ക്രോസ് മാച്ചിംഗ് സൗകര്യം ഒരുക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. നൂറുകണക്കിന് ഗർഭിണികളടക്കം രോഗികൾ വന്നുകൊണ്ടിരിക്കുന്ന ആശുപത്രിയാണ് നമ്മുടെ താലൂക്ക് ആശുപത്രി. അവിടെ ബ്ലഡ് ബാങ്ക് വരുന്നു അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് വരെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നതാണ്. പക്ഷേ ഇതുവരേക്കും അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. ബ്ലഡ് ബാങ്ക് ഇല്ല. അതുപോലെ തന്നെ ക്രോസ് മാച്ച് ചെയ്യാൻ ബ്ലഡ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പാണെന്നുള്ളത് ക്രോസ് മാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്വകാര്യ ആശുപത്രികളെ സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് നിർധനരായിട്ടുള്ള രോഗികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സർക്കാർ എത്രയും വേഗം, ഇപ്പോൾ വലിയ ബിൽഡിങ്ങുകളൊക്കെ കോടിക്കണക്കിന് രൂപ വിലയുള്ള ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടുണ്ട്. പക്ഷേ ഈ സംവിധാനങ്ങൾ രോഗികൾക്ക് അടിസ്ഥാനപരമായി അടിയന്തരമായി ആവശ്യമുള്ള ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഗവൺമെൻറ് നടപടി ഉടനടി ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ക്രോസ് മാച്ചിംഗ് സംവിധാനത്തിനായി സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അധിക സാമ്പത്തിക ചിലവിനും ഇടവരുത്തുന്നുണ്ട്.